ഇത് സർവത്ര മായത്തിൻ്റെ കാലമാണ്. എല്ലാത്തിലും മായമാണ്, മറിമായമാണ്. മനുഷ്യനിൽ പോലും അത്ഭുതപ്പെടുത്തുന്ന മായങ്ങളും മറിമായങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോഴിയും ഇറച്ചിയും മന്തിയും കുഴിമന്തിയും യമമന്തിയുമൊക്കെയാണ് ഒരുപാട് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇതിനിടയിൽ 10,000 ലിറ്റർ പാലിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെന്ന് കണ്ടെത്തി. അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജില്ലയുടെ അതിർത്തിയായ ആര്യങ്കാവിൽ. അതിനകത്ത് പ്രത്യേകിച്ച് ജാതി കടത്താനാകാത്തതുകൊണ്ട് വലിയ വാർത്തയുമില്ല, വിവാദവുമില്ല, ഒന്നുമില്ല. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ എന്തെങ്കിലും വാർത്തയുണ്ടാവണോ, അതിൽ ജാതി കയറ്റാൻ പറ്റണം. ജാതി കയറ്റാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് വാർത്ത? അതിനൊരു പ്രാധാന്യവുമില്ല. അത് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഗംഭീരമാണ്. യുവജനോത്സവം എല്ലാ കാലത്തും നടക്കും. ആ ദിവസങ്ങളിൽ കുറച്ച് പടവും വാർത്തയും വരും. കലോത്സവം കഴിഞ്ഞ് വിജയികളുടെ കാര്യം പറഞ്ഞ് പിരിയും. കലാതിലകമോ അല്ലെങ്കിൽ കലാപ്രതിഭയോ ഒക്കെ പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ആകുന്നവർ സിനിമയിലും സീരിയലുകളിലേക്കുമൊക്കെ വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. മഴ പെയ്ത് തൂർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് പോലെ കലോത്സവം കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും അതിനെ തുടർന്നുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. പോത്തിറച്ചിയും കോഴിയിറച്ചിയും പന്നിയിറച്ചിയുമൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആരും പറയാതെ പഴയിടത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടന്നു കയറി നമ്മുടെ അരുൺകുമാർ സാറും വി ടി ബൽറാം സാറും എല്ലാവരും കൂടി കയറുന്ന ഗംഭീരമാക്കിയപ്പോൾ അദ്ദേഹം വേദനയോടെ പിന്മാറി. പിന്മാറരുതേ, പിന്മാറരുതേ എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടും കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ വാസവൻ സാറ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ച് വേദനിക്കരുതെന്ന് പറയുകയും അടുത്ത വർഷം നമുക്ക് ആലോചിക്കാമെന്ന് പറയുകയും ചെയ്ത് പഴയിടത്തെ മിതപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് നടക്കുകയെന്നറിയില്ല. ഇതിനിടയിലാണ് അടുത്ത വർഷത്തെ കലോത്സവത്തിന് കോഴി കൊടുക്കാമെന്ന് പൗൾട്രി അസോസിയേഷൻ വളരെ കടുപ്പത്തിൽ പ്രഖ്യാപിച്ചത്. അതിന് കാരണമായത് ഈ വിവാദമുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത വർഷം ഇറച്ചി ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഇറച്ചി ഉണ്ടാകുന്നത് മത്സരിക്കാൻ വരുന്നവരുടെ ശരീരത്തല്ല, കഴിക്കുന്നിടത്താണെന്ന് പ്രത്യേകം തിരുത്തി ഓർക്കേണ്ടതാണ്. ഏതായാലും അത് കേട്ടപാടെ കോഴി തരാനായി പൗൾട്രി അസോസിയേഷൻ രംഗത്ത് വന്നു. അപ്പോൾ ദേ കഴിഞ്ഞ ദിവസം കാസയിൻ രംഗത്തിറങ്ങി പന്നിയിറച്ചി വളരെ ഫ്രീ ആയി അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇത് കലോത്സവം വരെ കാത്തിരിക്കാതെ അവരവരുടെ കൂട്ടത്തിൽ പെടുന്ന ഇത് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് അവരവർ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരുടെ വിശപ്പെങ്കിലും അടങ്ങിയേനെ. പക്ഷേ അപ്പോൾ വിശപ്പേ അടങ്ങുള്ളൂ, ശാരീരികമായ വിശപ്പ്. മാനസികമായ വർഗീയ വിദ്വേഷത്തിൻ്റെ വിശപ്പപ്പം തീരില്ല. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ആമുഖം മാത്രമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ അറേബ്യൻ മന്തി, കുഴിമന്തി, അത് വാങ്ങുന്ന ഹോട്ടലുകൾ, അത് വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ബഹളവും വെപ്രാളവും ഒക്കെ നടക്കുന്നതും ട്രോളുകൾ ഇറങ്ങുന്നതുമൊക്കെ. ഇതിനിടയിൽ ഒരു 10,000 ലിറ്റർ പാൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടിച്ചു. അത് പിടിച്ച ദിവസം അവർ കണ്ട കാര്യം അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്തിട്ടുണ്ടെന്നാണ്. ഒരു ദിവസം പിടിച്ചപ്പോൾ അത് കണ്ടു. എല്ലാ ദിവസവും ഒന്നും പിടിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിടിച്ച ദിവസം കണ്ടെങ്കിൽ പിടിക്കാത്ത ദിവസങ്ങളിൽ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പിന്നെയും പോകുന്നുണ്ടാവും. ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർന്ന പാല് അത് നശിപ്പിച്ച് കളയുന്ന ദൃശ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നു. എന്നാൽ അത് തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ടും ആ പാല് വരുന്നത് എവിടെ നിന്നാണെന്നൊക്കെ ഇതിൻ്റെ തൽപര കക്ഷികൾ അന്വേഷിച്ചിട്ടുണ്ടാവും. അതന്വേഷിച്ചപ്പോൾ അതിലീ പറയുന്നത് പോലൊരു ഇസ്ലാമോഫോബിയയ്ക്ക് സ്കോപ്പില്ലാത്തതുകൊണ്ട് ആ പാല് വിട്ടു കളഞ്ഞു. പാലിനെക്കുറിച്ചൊരു ചർച്ചയില്ല, പച്ചവെള്ളത്തിൻ്റെ ഒരു ഗൗരവം പോലും കൊടുക്കുന്നില്ല. ഏതായാലും പാലൊഴുക്കിക്കളഞ്ഞ വാർത്ത കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. ഇനി ഇതിൽ മാത്രമല്ല, ഏതിൽ പരിശോധിച്ചാലും മായവും വ്യാജനും ഉണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലെ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളുടെ ഒരു ന്യൂനതയാണ്. കരിപ്പോട്ടിക്കകത്തും കാണും, ശർക്കരയിലും കാണും, എല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് ഇനി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻകാർ ചെയ്യേണ്ടത് നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളിലെ മായങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയൊന്ന് പരിശോധിച്ച് റിപ്പോർട്ടാക്കി പുറത്ത് വിട്ടിരുന്നെങ്കിൽ സംഗതി നമ്മുടെ തുളസീദാസ് സാറിൻ്റെ സിനിമയിലെ പോലെ അവസാന രംഗത്ത് എല്ലാവർക്കും കൂടി നമുക്ക് തുള്ളിക്കളിക്കാമായിരുന്നു.